നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് ജയ്പൂരിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ്. എന്നെ പിക്ക് ചെയ്യാൻ രണ്ട് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നേരത്തെ കണ്ടില്ലേ, പാലാകാരൻ ആ മനുഷ്യൻ. രണ്ട്, ആ മനുഷ്യൻ്റെ ഭാര്യ. നമ്മളിവിടുന്ന് പോകാൻ പോകുന്നത് കട്ട്പുത്ലി എന്ന് പറയുന്ന ഈ പാവകളിയുടെ പാവയില്ലേ, അതുണ്ടാക്കുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ്. സ്ട്രീറ്റ് എന്ന് പറയുന്നതിനേക്കാൾ സ്ലം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എന്നെ കണ്ട് നോക്ക്. നല്ല വലിയ ഒറിജിനൽ കട്ട്പുത്ലി ഇവിടെയാണ് ഉണ്ടാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചത് മേടിക്കാൻ തീരുമാനിച്ചത്. ധരവി ധരവി എന്ന് കേട്ടിട്ടുമുണ്ട്, അവിടെ പോയിട്ടുമുണ്ട്. ബോംബെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കാണുന്നത് സ്ലംസ് ആണ്. സ്ലം ഒന്നും എനിക്ക് പുത്തരിയല്ല, പക്ഷെ ജയ്പൂർ സിറ്റിയുടെ നടുവിൽ ഇങ്ങനെ ഒരാൾക്ക് നടന്നു പോവാൻ, അത് ഓപ്പോസിറ്റ് ഒരാൾ വന്നാൽ കണ്ടോ, അവർ അവർ ഒന്ന് ചെറുതായിട്ട് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ ദേഹത്ത് തട്ടും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ബൈക്കൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇവിടെ എല്ലാ ടൈപ്പ് ആളുകളും താമസിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണവും എല്ലാം സാധാരണ പോലെ തന്നെയാണ്. അതിനകത്ത് കടകളൊക്കെയുണ്ട്, എല്ലാം ചെറിയ സൈസ് തന്നെ ഉള്ളു. നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നതിനേക്കാളും ചെറിയ സൈസ് എല്ലാം. हमारे लिए सभी बढ़िया है. इतनी बढ़िया नई नई साड़ी में कहाँ कौन देगा. 1500 चार हो गया तो चार का देखो, ये जो दो है ना, इट्स 2200 रुपीज. दो पेयर चाहिए. ये दोनों चाहिए जी सर. और आपको जचे जब भी लेना है सर, अगर नहीं जचता है तो कोई दिक्कत नहीं है हमारे यहाँ. രവി എന്നാണ് ഇയാളുടെ പേര്. അയാൾ വലിയ വിലയാണ് പറയുന്നത്. ഒരെണ്ണത്തിന് 1000 രൂപയെങ്കിലും വേണമെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, അത് നമുക്ക് കൊടുക്കാം. കാരണം ജീവിത സാഹചര്യം മെച്ചപ്പെടട്ടെ. ഞാൻ പോവാന്ന് പറഞ്ഞത് നമ്മുടെ സാരഥിയോടാണ്, ഡ്രൈവറോടാണ്. അതിന് വേറൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഈ ഒരു സ്ലമ്മിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക, ഇവർ പുറത്തിറങ്ങി നമ്മളിവരെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലോ വേറെ എവിടെയെങ്കിലും വെച്ചാണ് കാണുന്നതെങ്കിൽ ഇവരൊരു സ്ലമ്മിലാണ് ജീവിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവില്ല. എനിവേ, ഇതാണ് ഫുഡ് സ്ട്രീറ്റ്. അവിടെ 10 രൂപ കൊടുക്കണം ഇതിനകത്ത് കയറാൻ. ഇത് രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സംഭവമാണ്. ഫുഡ് സ്ട്രീറ്റ് പലരുടെയും മനസ്സിലുള്ളൊരു ആശയമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. തായ്ലൻഡിൽ പോയിട്ടും പല സ്ഥലങ്ങളിൽ പോയിട്ടും, ഇപ്പോൾ ദുബായിലെ ലാസ്റ്റ് എക്സിറ്റും, ദുബായിലെ ലാസ്റ്റ് എക്സിറ്റ് ഒരു സ്ട്രിക്റ്റ് ഫുഡ് സ്ട്രീറ്റാന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വിശദമായിട്ട് ഇത് കാണാൻ തീരുമാനിച്ചു. ഇത് ഉണ്ടാക്കിയതല്ല ഇതിൻ്റെ ഡ്യൂട്ടി, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. ഭാജി ശങ്കരേട്ടൻ്റെ സമൂസയും നല്ല തിരക്കാണ്. ഇന്ത്യൻ ഐസ്ക്രീം ഫലൂദ, എത്ര വേസ്റ്റ്മെൻ്റ് ഉണ്ടെന്നറിയ. ഇവിടെ സ്ട്രീറ്റ് ഫുഡാന്ന് പറഞ്ഞിട്ട് നല്ല യോഗ്യന്മാരെ തന്നെയാണ് കഴിക്കാൻ വരുന്നത് കേട്ടോ. ഇനി ഇവരും സ്ലമ്മിലാണോ താമസം. ഇന്നിവിടെ തിരക്ക് കുറവാന്നാ പറയുന്നേ. ഇവിടെ മാത്രം ആരുമില്ല, പാവങ്ങൾ. ഡൽഹി ചാട്ടൻ കഫേ, ഇതെന്താരുമില്ലാതെ ഈ പ്രദേശത്തെ ആരുമില്ല. രാജസ്ഥാനി ഗവൺമെന്റ് അത്ര മോശമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇവിടെ നോൺ വെജ് ഉണ്ട്. ഹൗസ് ഓൺ ഫയർ.
ഓംലെറ്റ് കുറേ ഐസ്ക്രീം ഉണ്ടല്ലോ നോട്ട് ഇൻ ദ ഗുഡ് ഇൻട്രസ്റ്റ് കാരണം സെയിൽസ് കാനിബലൈസ് ചെയ്തു പോകില്ലേ ചുറ്റും ഷോപ്പുകൾ നടുവിൽ ഇതുപോലെ വലിയ കൊടകൾ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അത്രയേ ഉള്ളൂ ഭയങ്കര ഫേമസ് ചായ എന്നാണ് പറയുന്നത് ഗുലാബ് ജി ചായ് വാല പ്രതീക്ഷ അത്ര പതിച്ചു പൊങ്ങിയില്ല അത് നമ്മൾ വെയിറ്റ് ചെയ്തു പാല് പഞ്ചസാര അതല്ലാതെ ചായയുടെ ടേസ്റ്റ് കിട്ടത്തില്ല അത് റോസാ അപ്പൊ ഇതെന്താ ഞാൻ നോർമൽ ചായ ഒന്നെങ്കിൽ അവന് ഭ്രാന്ത അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത രണ്ടും തമ്മിൽ എനിക്കൊരു വ്യത്യാസം മനസ്സിലാവുന്നില്ല മൊത്തം മധുര നമ്മുടെ ഓപ്പോസിറ്റിൽ ഇരുന്നവൻ ഇവിടെ ഇരിക്കരുത് ഇവിടെ ആരോ വരാനുണ്ടെന്ന് പറഞ്ഞതാ നമ്മൾ ഇരിക്കുമ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ല ഇവനെയൊക്കെ ഇങ്ങനെയുള്ള ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു സെൻസ് ഓഫ് ടുഗെദർനെസ് വേണ്ടേ ഇപ്പോഴും ഇവിടെ ആരും വന്നിട്ടില്ല അല്ല സത്യമല്ലേ സത്യമായിട്ടും അവനെ അമ്മാര് വർത്തമാനോട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു എന്നിട്ട് ആരും വന്നിട്ടില്ല ഓർഡർ ചെയ്യാൻ പോവാണ് സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് എന്താ നമുക്ക് നോക്കാം അല്ല ഇത് ഇന്ത്യ ആണല്ലോ എന്റെ അമ്മ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ പാടാണല്ലോ അതുപോലൊരു പണിക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും റെസ്റ്റോറന്റ് ഉണ്ടാക്കാട്ടോ അല്ലേ പിന്നല്ലാണ്ട് ഇഫ് യു ഹാവ് ലൈക്ക് 2-3 crore rupees ബജറ്റ് നിങ്ങൾ റെസ്റ്റോറന്റ് അല്ല ഉണ്ടാക്കണ്ടേ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് സ്പേസ് ആണ് ഉണ്ടാക്കണ്ടേ ഇതുപോലെ ആൾക്കാർ വന്ന് ലീസ് ചെയ്തോളൂ ഇതൊന്നും ചീപ്പൊന്നും അല്ല കേട്ടോ ഇവിടെ സർവീസ് ഇല്ല ക്ലിയറൻസ് ഇല്ല ഒന്നും ഇല്ല ഈ മനുഷ്യൻ എന്താ എന്നോട് എന്താ വിരോധമുള്ള പോലെ ഇതെന്താ സാധനം ബാജ്ര റൊട്ടി എന്ന് പറയാം നമ്മളുടെ ഈ ഗോതമ്പില്ലേ ഗോതമ്പിന്റെ മാതിരി ഓരോ സീസണില് ഓരോ അവര് വിത്തിടും ബാജ്ര എന്ന് പറയുന്ന ഗോതമ്പ് പോലത്തെ ഒരു സാധനമാണോ അതെ നെല്ല് പോലത്തെ ഗോതമ്പ് പോലത്തെ അപ്പൊ ഇത് തണുപ്പിന് മുമ്പ് ഇടുന്ന ചൂടത്ത് ഗോതമ്പ് ഇടും ഓക്കെ ഇതെന്താ മുട്ടയാണോ പനീർ എന്നാ അവൻ പറഞ്ഞ പനീർ ഇത് നമ്മുടെ ഗാർലിക് ചട്നി ഇത് കുറച്ച് ഡ്രൈ ആ എന്ത് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല ഗോതമ്പ് പോലെ ഓ ഇവിടുത്തെ ഗാർലിക് ചട്നി ലെസ് ഗാർലിക് മോ മുളക പനീർ പനീർ വിത്ത് ഉള്ളി വൈ ആർ യു ലാഫിങ് പ്രോബ്ലം വിത്ത് ഉള്ളി ആക്ച്വലി ഇത് പ്യാജ് പനീർ കറിയാണ് അഗൈൻ ആൻഡ് അഗൈൻ എന്റെ വിവരമില്ലായ്മ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉള്ളിയുടെ ഉള്ളിലേക്ക് ആ സാധനങ്ങളൊക്കെ കയറിയിട്ട് ഉള്ളി ടേസ്റ്റ് ലൈക്ക് ഗോൾഡ് ബാട്ടി ഫ്രൈ ചെയ്തതല്ല ചുട്ടെടുത്തതല്ല ബാട്ടി ബേക്ക് ചെയ്തത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പനീർ ഇസ് ഡിഫറെന്റ് ഒരു എലാസ്റ്റിസിറ്റി ഉള്ള പോലെ ഒരു കൈൻഡ് ഓഫ് ച്യൂയിനെസ് പല സ്ഥലത്ത് മെൽറ്റ് ഇൻ ദ മൗത്ത് പനീർ ഉണ്ടാവുക വായിലിങ്ങനെ അലിഞ്ഞു പോകുന്നു പക്ഷെ ഇവിടെ ഇവിടെ നമുക്ക് കടിക്കാം പനീർ കറിക്ക് എരിവുണ്ട് കേട്ടോ
ഇത് റെബ്ഡിയാണ് ഇത് ബേസിക്കലി പാലിൽ പഞ്ചസാര ഇട്ട് കുറുക്കി എടുത്തതാ നോ ചില അബദ്ധം പറ്റി ഇതൊരു സ്പൂണാണ് സ്ട്രോ അല്ല ഇതിലും മധുര തന്തൂരി ചായക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്റെ സ്പൂണും ഇതൊന്നും വേണ്ട ഇതിന്റെ ഉള്ളിൽ പാലിന്റെ ചങ്ക്സ് ഉണ്ട് അതിങ്ങനെ വായി കിടന്നിട്ട് മധുരത്തിന്റെ ബോംബ് പോലെ ഒട്ടും എന്റെ അമ്മോ മോരുടിക്കേണ്ടി വരും അല്ലെങ്കിൽ തിളക്കത്തില് പറഞ്ഞ പോലെ കുഞ്ഞവരാ കഞ്ചാവ് മൂത്ത എന്താ ചെയ്യാ വെട്ടി വിൽക്കണം മാഷെ നല്ല കാശല്ലേ അതല്ലോടോ കഞ്ചാവ് വലിച്ച് മൂത്ത എന്താ ചെയ്യാ പുളിവെള്ളം കുടിക്കണം പുളിവെള്ളം കുടിക്കേണ്ടി വരും അല്ലെങ്കിൽ മോരുടിക്കേണ്ടി വരും റോയൽ മിക്സ് കുൽഫി വിത്ത് റബ്ഡി ഐസ്ക്രീം മധുരത്തിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതിന്റെ ഉള്ളില് സ്പൂൺ ഇട്ടാ തിരിച്ചു കിട്ടുമോ ഇത് ലെയർ ലെയർ ആയിട്ട പരിപാടി റബ്ഡി കുൽഫി പിന്നെ ഫലൂദ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പൂൺ ഇട്ട് കുത്തി ഇളക്കി കഴിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് മുഴുവൻ കിട്ടൂല പക്ഷെ ഫലൂദ എവിടെയായാലും സേമിയ ഉറപ്പാണ് ഇതിങ്ങനെ ചെറിയാൻ പോയില്ലേ അപ്പൊ പിടിക്കാൻ വന്നു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് അതെങ്ങാനും ചെഞ്ഞ് വീണിരുന്നെങ്കിൽ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും തല്ലുകൊണ്ട് ചത്താനാണ് ഇതുപോലൊരു ഫുഡ് സ്ട്രീറ്റ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഓ താകറക്കും ഞാനവിടെ ബോളിയും പഴവും പപ്പടും പായസവും വിൽക്കും ആശ പറയുന്ന ഈ കളർ പിങ്ക് ആണെന്നാണ് പക്ഷെ എനിക്ക് തോന്നിയത് പച്ച എന്നാണ് അല്ല റെഡാണെന്നാണ് റെഡിഷ് ഗ്രീൻ അതല്ല ഈ ഇവിടെ 5 ഗേറ്റ് ഉണ്ട് അത്ര ജയ്പൂരിന് ചുറ്റും പഴയ രാജാവ് ഉണ്ടാക്കിയ കോട്ടയാണ് ആ 5 ഗേറ്റും അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ സിറ്റിക്ക് പുറത്തു പോകാൻ പറ്റില്ല സിറ്റിക്ക് ആദ്യത്തെ ആർക്കും വരാനും പറ്റില്ല ഇവിടെ മൂന്നിലൊന്നേ കൊടുക്കാൻ പാടുള്ളൂ അരവിന്ദന്റെ അതിഥികൾ സിനിമയില് വിനീത് ശ്രീനിവാസും പറയില്ലേ ആള് ഭയങ്കര ഡീസന്റാ പറയുന്നതിന്റെ പകുതി അതാണ് കൂലി എന്ന് ഇവിടെ പറയുന്നതിന്റെ 1/3 അതാണ് ആക്ച്വൽ അത് തന്നെ ഭയങ്കര എളുപ്പമാണ് എന്നെ അശ്വിൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരു സിറ്റി പോയി ഊബർ വിളിക്കുക എന്നിട്ട് ആ ഡ്രൈവർ നമുക്ക് പറ്റിയ ആളാണെങ്കിൽ അയാളെ ഫ്രണ്ടാക്കുക എന്നിട്ട് എല്ലാ ട്രിപ്പിനും അയാളെ യൂസ് ചെയ്യുക ഊബറിനോട് പോകാൻ പറയാം അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഊബറിനേക്കാളും പൈസയായിരിക്കും പക്ഷേ ഈ ഡ്രൈവർ നമ്മുടെ സ്വന്തം ആളാണ് ഈ സിറ്റിയിൽ എന്ത് വേണമെങ്കിലും അയാൾ നടത്തി തരും അങ്ങനെ വെച്ചാൽ എന്തും നല്ല ന്യായമായിട്ടുള്ളത് എന്തും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ ഗേറ്റുകളുണ്ട് അതിലൊരു ഗേറ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇത് ഗോമാത ഇതിവിടെ നിന്നോട്ടെ ഓരോ സ്ട്രീറ്റും ഓരോ ടൈപ്പ് ഷോപ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡാണ് ഇത് ഏത് ടൈപ്പ് ഇവിടെ എന്ത് ഷോപ്സുകളെ സിൽവറും ഗോൾഡും ഡയമണ്ട് കിട്ടുമോ ഡയമണ്ട് കിട്ടുമോ കറക്റ്റ് ആയിട്ടുള്ള കമ്പനി കിട്ടിക്കഴിഞ്ഞാല് സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര രസമാണ് അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കും പല സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എന്നാലും കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റും